सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद। पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायमति सुंदर मंदहासम वातालये शमनिशम हृदि भावयामि। अखिलानपराधान्मे क्षमस्वकरुणानिधे प्रसीदमल्गुरो नाथ जनकाय नमो नमः। आस्तां तावदियं प्रसूतिसमये दुर्वारशूलव्यथा नैरुच्यं तनुशोषणं मलमयी शय्याज सांवत्सरी एकस्यापि न गर्भभारभरणक्लेशस्येस्याक्षमो दादुं निष्कृतिमुन्नतोऽभितनय तस्यै जनन्यै नमः। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमजलं सर्वधि साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। मोक्षाब्धिसारदर भागवदाख्यदत्नो नारायणीय नवनीतमिदं गृहीत्वा मायामयौघपरितप्तजनाय योदाल् नारायणावनिसुराय नमोस्तु तस्मै श्रीगुरुवायुरपाशरणम्। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविंदाय नमो नमः। ശ്രീഹരിപൂജയായി ശ്രീഹരിയം എന്ന ശതദിന ശ്രീമന്നാരായണീയ ആസ്വാദന സപര്യയിൽ 78-ാമത്തെ ദശകത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. ഭഗവാന്റെ ദ്വാരകാവാസത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഭഗവാനോട് ചേരാൻ മോഹിച്ച രുക്മിണി എന്ന ജീവാത്മാവിൻ്റെ സന്ദേശം എത്തുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് ഈ ദശകത്തിൽ പട്ടേരിപ്പാട് വർണ്ണിച്ചിട്ടുള്ളത്. ഭഗവാന്റെ രുക്മിണീഹരണം എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള ലീല ഈ ദശകവും തുടർന്ന് തൊട്ടടുത്ത ദശകം, അങ്ങനെ രണ്ട് ദശകത്തിലൂടെയാണ് പട്ടേരിപ്പാട് നമുക്ക് വർണ്ണിച്ചു തരുന്നത്. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അക്ഷരപൂജയായി സമർപ്പിച്ചത് ആ ഭാഗങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് ശ്രീഹരിയം, അതേപോലെ ഭഗവാന്റെ ഒരു കീർത്തനം, തുടർന്ന് പ്രഭാഷണം എന്നീ രീതിയിൽ നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഈ ദശകത്തോടൊപ്പം ഈ വീഡിയോ കൂടി ഇതോടൊപ്പം ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള സത്സംഗം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ഓരോ ദിവസത്തെയും വീഡിയോകൾ അയച്ചു തരാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ അങ്ങനെ അയച്ചാൽ തന്നെ അത് നിങ്ങൾക്ക് വേണ്ടതുപോലെ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. ചില ദശകങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാനുമായിട്ട് ബന്ധപ്പെടുന്നു, ഞാൻ വീണ്ടും അയക്കുന്നു, ചിലപ്പോൾ വീണ്ടും കിട്ടുന്നില്ല, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതിന് എളുപ്പമായിട്ടുള്ളൊരു വഴി എന്ന് വെച്ചാൽ, എൻ്റെ പേരിലുള്ള മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിലെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്താൽ ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നേരിട്ട് അതുവഴി കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു വഴി ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട്. ആ വീഡിയോ കാണിച്ചു തരാം. അത് പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ പരിചയമുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ
ഓരോ ദിവസവും വരുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ അറിയിപ്പ് നിങ്ങൾക്ക് വരും. അപ്പോൾ എടുത്ത് കാണാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ അയക്കുന്നത് കിട്ടാതിരിക്കുന്ന സന്ദർഭങ്ങളിലും യൂട്യൂബിൽ നേരിട്ട് പോയി ആ ദിവസത്തെ നാരായണീയമാണെങ്കിൽ നാരായണീയം, അല്ലെങ്കിൽ ഭാഗവതോ ഗീതയോ ഏതാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ ഇതോട് ചേർന്ന് ഇപ്പോൾ കാണിച്ചു തരുന്നതാണ്. അതുകൂടി എല്ലാവരും കാണുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഗുരുവായൂരപ്പൻ്റെ കഥകൾ എല്ലാവരും, ലോകത്ത് ഉള്ള സകല ഭക്തന്മാർക്കും കേൾക്കാൻ പാകത്തിനായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ആളുകൾക്കും ഇത് അയച്ചു കൊടുക്കുമ്പോൾ അവർക്കും മനസ്സിലാവും. അപ്പോൾ അവർക്കും നേരിട്ടത് കിട്ടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഈ കാര്യം പറയുന്നത്. വേണ്ടത് വേണ്ടതുപോലെ ചെയ്യുക. എങ്ങനെയാണ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. യൂട്യൂബ് എടുക്കുക, അതിനുശേഷം ആ യൂട്യൂബിൽ അടുത്തതായിട്ട് നമുക്ക് ഏതാണോ എടുക്കേണ്ടത് സെർച്ച് യൂട്യൂബ് എന്ന് കാണും. അവിടെ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചാനൽ വരും. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിരോധമില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അവിടെ സബ്സ്ക്രൈബ് എന്ന ഒരു ഐക്കൺ അടുത്തതായിട്ട് വരും. ആ സബ്സ്ക്രൈബിൽ അമർത്തുക. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് എന്ന് വരും. പിന്നെ വലതുഭാഗത്തായിട്ടൊരു മണി പോലെ, ബെല്ല് പോലെ തന്നെ കാണാം. അതിൽ ഓൾ എന്നുള്ളത് അമർത്തുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യു വിൽ റിസീവ് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്ന് അടിയിൽ വരും. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണോ വരുന്നത് അത് മുഴുവൻ നമ്മുടെ മൊബൈലിൽ കൃത്യമായിട്ട് അറിയിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. സന്തോഷം, നമസ്കാരം. ദശകം 78, ദ്വാരകാവാസവും രുക്മിണി സന്ദേശപ്രാപ്തിയും. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമൽ ജലധി മധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിത രോചിഷാ ദദുഷി രേവത ഭൂഭൃതി രേവതിം ഹലഭൃതേ തനയാം വിധിശാസനാൽ മഹിതമുത്സവ ഘോഷമപൂപുഷ സമുദിതൈർമുദിതൈ സഹയാദവൈ അഥ വിദർഭസുതാം ഖലു രുക്മിണിം പ്രണയിനിം ത്വയി ദേവ സഹോദരാ സ്വയമതിൽ സദചേതി മഹീഭുജേ സ്വതമസാ തമസാധുമുപാശ്രയൻ ചിരധൃത പ്രണയാ ത്വയി ബാലിക സബദി കാംക്ഷിത ഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജമാദിശൽ സ്വകദനം കദനംഗ വിനിർമ്മിതം ദ്വിജസുതോ ബിജതൂർണമുപായയൗ തവ പുരം ഹി ദുരാശ ദുരാസദം മുദമവാപജ സാദര പൂജിത സഭവതാ ഭവതാപഹൃതാ സ്വയം സച ഭവന്തമവോചത കുണ്ഡിനേ നൃപസുതാ ഖലു രാജതി രുക്മിണി ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃപോധുനാ അയി കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേകപതേ തയാ അശരണാം യദി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാസുതനോരതനോൽഭൃഷം സുഹൃദയം ഹൃദയം തവ കാതരം അകഥയസ്ത്വമധൈര്യമയേ സഖേ തദധികാ മമ മന്മഥ വേദന നൃപസമക്ഷമുപേത്യ ഹരാമ്യഹം തദയിതാം ദയിതാമസിതേക്ഷണാം പ്രമുദിതേന ച തേന സമം തദാ രഥഗതോ ലഘുകുണ്ഡിനമേയിവാൻ ഗുരുമരുൽപുരനായകമേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.
വിശ്വകർമാവിൻ്റെ കരവിരുതോടെ വിളങ്ങുന്ന വിശ്വമാകെ കീർത്തിയേഴും ദ്വാരക തന്നിൽ ജീവാത്മാവിൽ പരമാത്മാവെന്ന പോലെ തിളങ്ങിനാൻ ജീവനായകനാം നിന്റെ പുണ്യമാം രൂപം രേവതനം രാജാവോ നൽ മകളാകും രേവതിയെ രാമനു വെളി കഴിച്ചു കൊടുത്തുവല്ലോ രാഗലോലൻ ഭഗവാനോ യാദവന്മാരൊത്തു ചേർന്നു രാമവിവാഹത്തെയോരു ഉത്സവമാക്കി ഗുരുവായൂരപ്പാദേവ അങ്ങയിലനു രക്തയായി വൈദർഭിയാം രുക്മിണിയേ എട്ടനാം രുക്മീ ദുഷ്ടനാകും ചേതി രാജൻ ശിശുപാലനു നൽകിടാൻ തീരുമാനിച്ചു ദേവിയോ ദുഃഖിതയായി ബാല്യാവസ്ഥ ഇങ്കൽ തന്നെ മോഹിതയായി രുക്മിണിയും ബലരാമ സോദരാനിൻ ദിവ്യരൂപത്തിൽ ബലശാലിയാമേട്ടനെ നേരിടുവാനാവാത്തവൾ ബ്രാഹ്മണനെ ദൂതനായി പറഞ്ഞയച്ചു ദുർബുദ്ധികൾക്കെന്നും ദുഷ്പ്രവേശമെന്നു പ്രസിദ്ധമാം ദ്വാരകയിലെത്തിച്ചേർന്ന വിപ്രനെ മുദാ ദ്വാരകാനാഥനാം കൃഷ്ണൻ സൽക്കരിച്ചു ആദരിച്ചു ദുഃഖമോചിതനായി വിപ്രൻ ഏവം പറഞ്ഞു വിദർഭരാജധാനിയാം കുണ്ടിനത്തിൽ വിളങ്ങുന്ന വിനയാൻവിതയായിടും രുക്മിണി ദേവി വിശ്വരൂപ അവിടുത്തെ പത്നിയാകാൻ മോഹിക്കുന്നു വിവരമറിയിക്കുവാൻ ഞാനുമിങ്ങെത്തി ശ്യാമസുന്ദരാ കേട്ടാലും രുക്മിണി നിൻ ഗുണങ്ങളെ കേട്ടു കേട്ടു അത്യധികം അനുരക്തയായി ചേതിരാജൻ ശിശുപാലൻ എന്നെ വെക്കും മുമ്പേ തന്നെ ഛേദിക്കണം അവനെ നീ എന്നെ വെൽക്കണം അവിടുത്തെ പത്നിയാകാൻ യോഗ്യയല്ല ഞാനെങ്കിലോ അവിടുന്നു എന്നെ ഉപേക്ഷിക്കുമെങ്കിലോ അടിയൻ ജീവൻ കളയും എത്ര ജന്മമെടുത്താലും അനുകമ്പാർദ്രിതമായി ശ്രീകൃഷ്ണ മനം അല്ലയോ ബ്രാഹ്മണ കേൾക്കൂ അവളെ ഞാൻ സംരക്ഷിക്കും അത്യധികം സ്നേഹമുണ്ട് എൻ മനസ്സിലും അവിടെ എത്തിടും ഞാനും അവിടെ എത്തിടും ഞാനും രാജാക്കന്മാർ നോക്കി നിൽക്കെ അവളെയും കൊണ്ടുപോരും സംശയം വേണ്ട ബ്രാഹ്മണനോടൊത്തു തേരിൽ കയറിനാൻ ഭഗവാനും ഭക്തയ്ക്കു രക്ഷ നൽകുവാൻ ഭക്ഷണം തന്നെ ആപത്തിൽ പെട്ടുഴലുന്ന അടിയനെ രക്ഷിക്കണേ ഗുരുവായൂരപ്പാരോഗം ശമിപ്പിക്കണേ നാരായണ 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 ദ്വാരകാവാസ നാരായണ 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 ഭക്തവത്സല വാതാലയേശാ.
നന്ദനനെ ബാലകനെ ഗോപാല ബാലകനെ കാമുകനെ ശ്രീരാധ മാധവനെ വാദകനെ മുരളി വാദകനെ നർത്തകനെ കാളിയ മർദ്ദകനെ കേശവനെ കൈവല്യദായകനെ സാഗരമേ കാരുണ്യ സാഗരമേ നന്ദജനെ ദേവകി നന്ദനനെ മണ്ണപ്പം ചുട്ടതും കണ്ണീർ തുടച്ചതും കാവിനി മാറത്തും ആടിക്കളിച്ചത് പർവ്വതം പൊക്കിയതും നന്നായി കളിച്ചത് കാളിയമർദ്ദൻ നീലകളാടി സുന്ദരനെ 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 രാധയ്ക്കു തോഴനെ ഗോപിക്കു കാന്തനെ അമ്മയ്ക്കു ഉണ്ണിയ അന്തനു സ്വന്തം ജീവന്റെ ജീവനെ മനുഷ്യവേഷം അമ്പാടി തന്നിൽ ഓടിക്കളിച്ചൊരു സുന്ദരനെ 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 വസ്ത്രം കവർന്നതും വസ്ത്രം തൊടുത്തതും ചിത്തം കവർന്നത് വൃത്തിൽ നിറഞ്ഞത് ദ്വാരക തീർത്തത് ദൈത്യരെ കൊന്നത് കംസനെ കൊന്നത് കാരുണ്യം കാട്ടി സുന്ദരനെ 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 തന്നൂടെ തേരു തെളിച്ചത് അർജുന ഗർവത്തെ ഇല്ലാതെയാക്കി അന്തണ ഭക്തി എല്ലാം മറന്നത് ആയിരം ആയിരം ലീലകളാടി സുന്ദരനെ 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 നേരത്തും മെല്ലെ ചിരിച്ചത് ആനന്ദദായകൻ എൻമണി വർണ്ണൻ ഭക്തർക്കു നിത്യവും ഭാഗ്യമായി തീർന്നത് പാദപുരീഷൻ മിന്നിത്തിളങ്ങുന്ന സുന്ദരനെ 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 ഭക്തർക്കു നിത്യവും ഭാഗ്യമായി തീർന്നതും വാദപുരീഷനായി മിന്നിത്തിളങ്ങിയ സുന്ദരനെ 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 യശോദ നന്ദനനെ ബാലകനെ ഗോപാല ബാലകനെ കാമുകനെ ശ്രീരാധ മാധവനെ വാദകനെ മുരളി വാദകനെ നർത്തകനെ കാളിയ മർദ്ദകനെ കേശവനെ കൈവല്യദായകനെ സാഗരമേ കാരുണ്യ സാഗരമേ നന്ദജനെ ദേവകി നന്ദനനെ സുന്ദരനെ 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 സുന്ദരനെ
സുന്ദരനെ സുന്ദരനെ വാദകനെ മുരളി വാദകനെ വാദകനെ മുരളി വാദകനെ സുന്ദരനെ മുരളി വാദകനെ സുന്ദരനെ മുരളി വാദകനെ സുന്ദരനെ മുരളി വാദകനെ സുന്ദരനെ മുരളി വാദകനെ കൃഷ്ണൻ എന്നുടെ മാനസേ നിറയണം കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദമാം സമ്പത്തും ഐശ്വര്യവും കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം ത്രിദശദത്ത സമസ്ത വിഭൂഷിമൽ ജലധിമധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിതരുചിഷ രുക്മിണീസ്വയംവരം എന്ന അതിമനോഹരമായ രംഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന പട്ടേരിപ്പാടിൻ്റെ കാവ്യഭാവന 78-ാമത്തെ ദശകം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ത്രിദവ വർദ്ധകി വർദ്ധിത കൗശലം, വിശ്വകർമാവിൻ്റെ കരവിരുത കളിയാടുന്ന അതിമനോഹരമായിരിക്കുന്ന ദേവകൾ നൽകിയ എല്ലാ ഐശ്വര്യങ്ങളും ഉൾക്കൊള്ളുന്ന ആ ഭഗവാന്റെ ദ്വാരകാപുരി സമുദ്രമധ്യത്തിലാണ്. ജലധി മധ്യഗതം നവപുരം ത്വം, ആ സമുദ്രമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പുതിയ രാജധാനി ദ്വാരകയെ അവിടുന്ന് വപുരഞ്ജിതരോചിഷ അഭൂഷയ, അവിടുത്തെ മനോഹരമായ ശരീരകാന്തി കൊണ്ട് അലങ്കരിച്ചു. ദ്വാരകയ്ക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമായി മാറുന്നത്? അത് ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് എന്നാണ്. ത്രിദിവ വർദ്ധകി, ത്രിദിവത്തിലെ സ്വർഗത്തിലെ വർദ്ധകി ശില്പി ആശാരി, ത്രിദശന്മാർ എന്ന് പറഞ്ഞാൽ നിത്യയൗവനമുള്ള ആളുകൾ. സാധാരണ നമുക്കൊക്കെ 4 ദശയാണ്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. പക്ഷേ ദേവന്മാർക്ക് വാർദ്ധക്യമില്ല, അതുകൊണ്ട് ദേവന്മാർ ത്രിദശന്മാർ എന്നറിയപ്പെടുന്നു. അങ്ങനെ വിശ്വകർമാവിൻ്റെ കരവിരുതിനും ദേവകളുടെ സമ്പന്നതയ്ക്കും ഉപരിയാണ് ഭഗവാന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഭഗവാന്റെ ആകാരശോഭ. ഒരു ശരീരത്തിൽ ജീവാത്മാവ് അധിവസിക്കുന്നത് പോലെയാണ് ഭഗവാൻ സമ്പന്നമായ ദ്വാരകാപുരിയിൽ താമസിക്കുന്നത് എന്നാണ്. ഭഗവാനില്ലാത്ത നഗരം ജീവനില്ലാത്ത ശരീരം പോലെയായിട്ട് തീരും. അങ്ങനെയുള്ള ആ പരമാത്മാവായിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ആ പരമാത്മാവിലേക്ക് എത്തിച്ചേരാൻ മോഹിക്കുന്ന ജീവാത്മാവാണ് ഇവിടെ രുക്മിണി എന്ന് പറഞ്ഞാൽ. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 സഹോദരന്മാര്, ആ ശിശുപാലനാകുന്ന ഭൗതികതയിലേക്ക് പിടിച്ചു വലിച്ച് അവിടേക്ക് എത്തിക്കാൻ ജീവാത്മാവായ രുക്മിണിയെ പ്രേരിപ്പിക്കുമ്പോൾ പരമാത്മാവായ ഭഗവാനിലേക്ക് എത്തണമെന്ന മോഹവും ആ മോഹ സാക്ഷാത്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു ഗുരുവിനെ, ബ്രാഹ്മണനെ ലഭിക്കുന്നതും ഒക്കെയാണ് രുക്മിണി സ്വയംവരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ജീവനും തങ്ങളുടെ പതിയായി ഭഗവാനെ കിട്ടണം എന്ന് മോഹിക്കണം. അതിന് ആരുടെ കാല് പിടിക്കണം? ചരണയുഗളം അമ്പായ, അമ്പയുടെ പാദങ്ങളെ ആശ്രയിക്കണം, അമ്മയെ ആശ്രയിക്കണം. അത് കംസന്റെ കഥയിലും ജിഘാംസയാപി കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും കംസൻ അമ്മയുടെ കാലിൽ പിടിച്ച് നിലത്തടിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഭഗവാനിലേക്കുള്ള വഴി തെളിഞ്ഞത്. അതേപോലെ ഗോപികമാരെ കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപ സുതം ദേവി പതിമ്മേ കുരു തേ നമ എന്ന രീതിയിൽ ഹേമന്തേ പ്രഥമേമാസി അവരെ ആ ഭഗവാനെ ആശ്രയിച്ചപ്പോൾ, ഭഗവാനെ കിട്ടണം എന്ന് ആഗ്രഹിച്ച്
ഭഗവതിയെ ആശ്രയിച്ചപ്പോഴാണ് ഭഗവാനെ അവർക്ക് കിട്ടിയത്, രാസലീലയാടാൻ സാധിച്ചത്, ഭഗവത് ഭക്തിയുടെ സാരലീലയാടാൻ അവർക്ക് സാധിച്ചത്. ഇവിടെ ഭഗവാനാൽ ശോഭിതമായ ദ്വാരകാപുരിയെക്കുറിച്ച് പറഞ്ഞു. ആ ദ്വാരകാപുരിയിൽ ദദുഷിരേവത ഭൂഭൃതിരേവതിം ഹലഭൃതേ തനയാം വിധിശാസനാൽ മഹിതമുത്സവഘോഷമൂപുഷ സമുദിതൈർ മുദിതൈ സഹയാദവൈ. അവിടെ ഏട്ടൻ്റെ വിവാഹം അതിഗംഭീരമായി ഭഗവാൻ കൊണ്ടാടി എന്നാണ് പറയണത്. രേവതൻ എന്ന രാജാവ് കകുത്മി, രേവത രാജാവാണ് കകുത്മി. അദ്ദേഹം തൻ്റെ മകളായ രേവതിയെ വിവാഹപ്രായത്തിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു തനിക്ക് ഈ മകൾക്ക് യോജിച്ച ഒരു ഭർത്താവിനെ കണ്ടെത്തണം, ഏറ്റവും നല്ലത് ആരുടെ അടുത്ത് ചോദിക്കുക, വിധിയുടെ അടുത്ത്. വിധി പോലെ കാര്യങ്ങളൊക്കെ വരുള്ളൂ അല്ലേ, വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, വിധാതാവ്. എങ്കിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് തന്നെ പോയി ചോദിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം അവിടുന്ന് ആ ബ്രഹ്മലോകത്തിലേക്ക് പോയി എന്നാണ് ഭാഗവതം. ഇത് നവമസ്കന്ധത്തിലാണ് ഈ രംഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്, നവമസ്കന്ധത്തിൻ്റെ ആദ്യത്തിൽ. ഇവിടെ പട്ടേരിപ്പാട് ഈ സമയത്ത് രുക്മിണീ വിവാഹവുമായി ബന്ധപ്പെട്ട സമയത്താണ് ഇത് പറയണത്. കൃതയുഗത്തിലെ രാജാവാണ് അദ്ദേഹം. തൻ്റെ മകൾക്ക് വരനായി ബ്രഹ്മാവ് ആരെയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ബ്രഹ്മലോകത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു പാട്ട് കച്ചേരി നടക്കുകയെന്നാണ്, ഒരു ജുഗൽബന്ദി. രണ്ട് ഗന്ധർവന്മാരാണ് അത്രേ പാട്ട് പാടുന്നത്. സജ്ജനങ്ങൾ പറയുന്നു, ഹാഹാ എന്നൊരു ഗന്ധർവനും ഹൂഹു എന്നൊരു ഗന്ധർവനും. അവരുടെ പാട്ടൊക്കെ കഴിഞ്ഞ് ബ്രഹ്മാവ് കാണാൻ വന്നിട്ടുള്ള ഈ കകുത്മിയെ അല്ലെങ്കിൽ രേവത രാജാവിനെ കണ്ടപ്പോൾ കാര്യം പറഞ്ഞു അദ്ദേഹം. അപ്പോൾ പറഞ്ഞു, അയ്യോ, അങ്ങ് പോന്നതിന് ശേഷം ഇപ്പം ദാ ദ്വാപരയുഗമായി, യുഗങ്ങൾ പലതും കഴിഞ്ഞു. 27 ചതുർയുഗങ്ങൾ കഴിഞ്ഞ് 28-ാമത്തെ ചതുർയുഗത്തിലെ ദ്വാപരയുഗം ആയി ഇപ്പോൾ. ഇനിയിപ്പോൾ അങ്ങയുടെ മകൾക്ക് യോജിച്ച ഭർത്താവ് എന്ന് പറഞ്ഞാൽ ദ്വാരകാധീശനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ സഹോദരനായി സാക്ഷാൽ അനന്തമൂർത്തി ബലരാമനായിട്ട് അവതരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങയുടെ ഈ കന്യാരത്നത്തെ, നരരത്നമായിരിക്കുന്ന ബലരാമന് വിവാഹം ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു അത്രേ. ഏതായാലും ഇവിടെ വന്നു. അപ്പം യുഗഭേദമനുസരിച്ച് രേവതിയുടെ ആകൃതിക്കും വൈജാത്യമുണ്ട് എന്നാണ്. കൃതയുഗത്തിലെ മനുഷ്യർ വലിയ ആളുകളാണ്, വധുവിൻ്റെ മുഖം കാണാനില്ല, ഭർത്താവിന് ഉയരം കുറവ്, ഭാര്യയ്ക്ക് നല്ല ഉയരം. ആ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ അതാണ് ഏറ്റവും കേമം എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. അന്ന് ബലരാമസ്വാമി എന്തു ചെയ്തു, തൻ്റെ ആ കലപ്പ കൊണ്ട് രേവതിയുടെ മുഖം ഇങ്ങോട്ട് പിടിച്ച് താഴോട്ട് വലിച്ചു താഴ്ത്തിയതാണ്, തനിക്ക് അനുരൂപയാക്കി തീർത്തു. അതുകൊണ്ടാണ് അവിടെ ഹലഭൃതയെ എന്ന് പ്രത്യേകമായിട്ട് പട്ടേരിപ്പാട് ഉപയോഗിച്ചത്. അങ്ങനെ ആ രേവതിയെ ബലരാമസ്വാമി വിവാഹം ചെയ്യുന്നു. ഭഗവാനോ ത്വം മുദിതൈ സമുദിതൈ യാദവൈ സഹ, യാദവന്മാരോടുകൂടി സന്തോഷത്തോടുകൂടി ആ വിവാഹം അതിഗംഭീരമായിട്ടൊരു ഉത്സവമാക്കി മാറ്റി എന്നാണ്. പിന്നീടാണ് ഭഗവാന്റെ വിവാഹകഥ പറയാനായിട്ട് ആരംഭിക്കുന്നത്. അഥ വിദർഭസുതാം ഖലു രുക്മിണിം പ്രണയിനിം ത്വയി ദേവ സഹോദര സ്വയമതിൽ സദചേതി മഹീഭുജേ സ്വതമസാ തമസാധുമുപാശ്രയൻ. ഹേ ദേവ അഥ വിദർഭസുതാം ത്വയി ഖലു പ്രണയിനിം രുക്മിണിം. ഹേ ഗുരുവായൂരപ്പ, അതിനുശേഷം വിദർഭരാജാവിൻ്റെ മകളായിരിക്കുന്ന അങ്ങയിൽ തികച്ചും അനുരക്തയായ രുക്മിണിയെ, സഹോദര ചേതി മഹീഭുജേ, ജ്യേഷ്ഠനായ രുക്മിണി രുക്മിണിയെ ചേതി രാജാവായ ശിശുപാലന് തൻ്റെ അറിവില്ലായ്മ കൊണ്ട്, സ്വതമസാ അസാധും തം, അതുകൊണ്ടാണ് ആ ദുഷ്ടനായ അവന് കൊടുക്കാനായിട്ട് തീർച്ചപ്പെടുത്തിയത്. വിദർഭരാജാവായ ഭീഷ്മകന്റെ പുത്രിയാണ് രുക്മിണി. രുക്മിണിക്ക് 5 സഹോദരന്മാരുണ്ട്, രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശി, രുക്മമാലി. എല്ലാവരും രുക്മശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ രുക്മിണിയോ തൻ്റെ ഗൃഹത്തിലേക്ക് ഗൃഹാഗതയിർ ഗീയമാനം, തൻ്റെ ഗൃഹത്തിൽ വന്ന സജ്ജനങ്ങൾ പറയുന്ന ശ്രീകൃഷ്ണ കഥകൾ കേട്ട് ആ രുക്മിണി കുട്ടിക്കാലം മുതൽ തന്നെ ഭഗവാനിൽ അനുരക്തയായി തീർന്നു. കുട്ടിക്കാലത്ത് ഒരു കൗതുകവും അല്ലേ, ബാല്യ ചാബല്യങ്ങളായിരുന്നുവെങ്കിൽ അതൊക്കെ അപ്പോൾ മാറി
ആ കൈവല്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കണം എന്നൊരു തോന്നൽ ആ കുട്ടിക്ക് വളർന്നു 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 വരാൻ തുടങ്ങി. അപ്പോഴാണ് രുക്മി സ്വയം തീരുമാനിച്ചു, പശുപാലനായ കൃഷ്ണനല്ല കൊടുക്കുന്നത്, ശിശുപാലനാണ് തൻ്റെ അനിയത്തിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്ന് തീർച്ചപ്പെടുത്തി. അപ്പൊ രുക്മിണിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭഗവാനെ വിവരമറിയിക്കേണ്ടേ? എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. ഭഗവാന്റെ കഥകളൊക്കെ താൻ നാരദാദി ഋഷീശ്വരന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. നാരദൻ പലപ്പോഴും വന്ന് പറയാറുണ്ട്, തൻ്റെ വീണവാദനം കേൾക്കാൻ തന്നെ നാരദ മഹർഷിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ രുക്മിണി വീണ വായിച്ചു ഇങ്ങനെ കേൾപ്പിക്കുമ്പോൾ നാരദൻ പറയും, എൻ്റെ അമ്മ സരസ്വതീ ദേവിയെ പോലെ രുക്മിണി വീണ വായിക്കുന്നുണ്ട്, ഈ വീണവാദകയായിരിക്കുന്ന രുക്മിണിക്ക് ഒരു വേണുവാദകനെ ഞാൻ കാണിച്ചു തരാം, രുക്മിണിക്ക് ചേർന്ന ആളാണ് കൃഷ്ണൻ എന്നാണ്. ദ്വാരകാധീശനാണ് ഇപ്പോൾ അമ്പാടിയിലും വൃന്ദാവനത്തിലും ആടിയ ലീലകൾ. രുക്മിണി അത് കേൾക്കുമ്പോൾ നാണം കൊണ്ട് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തി കൊണ്ട് തല താഴ്ത്തും. നാണം കൊണ്ട് തല താഴ്ത്തുക എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്, പക്ഷേ രുക്മിണി തല താഴ്ത്തണത് എന്തുകൊണ്ടാ? ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ തൻ്റെ ശിരസ് ചേർത്ത് വയ്ക്കുകയാണ് രുക്മിണി ചെയ്യണത്. ഏതായാലും ഭഗവാന്റെ കഥകൾ കേട്ട് 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 ആ കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ ഇപ്പോ ദാ ജരാസന്ധനെ തോൽപ്പിച്ചു പിന്നെ ജയിപ്പിച്ചതുപോലെയൊക്കെ നടിച്ച കഥകൾ വരെ കേട്ടിട്ടുണ്ട് രുക്മിണി. ഏതായാലും ആ രുക്മിണി തൻ്റെ ആഗ്രഹം ഭഗവാന്റെ അടുത്തേക്ക് അറിയിക്കാൻ എന്താ വേണ്ടത് നിശ്ചയില്ലാണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ബ്രാഹ്മണൻ കടന്നു വന്നതും രുക്മിണിയുമായിട്ട് സംസാരിച്ചതും. സജ്ജനങ്ങൾ പറയാറുണ്ട് ഈ ബ്രാഹ്മണൻ സാക്ഷാൽ വാൽമീകി മഹർഷിയുടെ അവതാരമാണെന്നാണ്. രാമാവതാര കാലത്ത് ആ വൈദേഹിയായിരിക്കുന്ന സീതയെ ശ്രീരാമന് കൊടുക്കണം, ശ്രീരാമനുമായിട്ടുള്ള സംഗമം മോഹിച്ച വാൽമീകി ഇപ്പോൾ വൈദേഹി വൈദർഭിയായി മാറിയപ്പോൾ, രാമൻ കൃഷ്ണനായി മാറിയപ്പോൾ വാൽമീകി ഈ ബ്രാഹ്മണനായി മാറി എന്നാണ് സജ്ജനങ്ങൾ പറയണത്. ഏതായാലും ബ്രാഹ്മണൻ രുക്മിണിയുടെ അടുത്ത് വന്നു. ചിരധൃത പ്രണയാ ത്വയി ബാലിക സപദി കാംക്ഷിത ഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജമാദിശൽ സ്വകഥനം കഥനംഗ വിനിർമ്മിതം. ത്വയി ചിരധൃത പ്രണയാ ബാലിക, അവിടുത്തോട് ആ പ്രണയം പ്രേമഭക്തി നിറഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടി, ആ പെൺകിടാവ് രുക്മിണി തൻ്റെ ആഗ്രഹത്തിന് തടസ്സം വന്നു, ഏട്ടന്മാർ തന്നെ തടഞ്ഞേക്കണു എന്ന് മനസ്സിലായപ്പോൾ കാമൻ മൂലം കഥനംഗ വിനിർമ്മിതം സ്വകഥനം തവ നിവേദയിതും ദ്വിജം ആദിശൽ, കാമൻ മൂലം തനിക്കുണ്ടായ കഠിനവേദന ആ രാമസോദരനായിരിക്കുന്ന ഭഗവാനെ, കാമനും കാമനായിരിക്കുന്ന മന്മഥ മന്മഥനായിരിക്കുന്ന ഭഗവാനെ അറിയിക്കാൻ വേണ്ടി ഒരു ബ്രാഹ്മണനെ പറഞ്ഞയച്ചു എന്നാണ്. അപ്പോൾ ഈ ജന്മത്തിൽ മാത്രമല്ല പൂർവജന്മങ്ങളിലും ഭഗവത്പത്നിയായിരുന്ന ലക്ഷ്മീദേവിയാണ് രുക്മിണിയായിട്ട് അവതരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ബാലികാത്വം പരിഭ്രമത്തിന് കാരണമായത് മാത്രമേ ഉള്ളൂ, വേഷം കെട്ടിയേക്കാണ്, അപ്പം അതുകൊണ്ട് അങ്ങനെ നടിച്ചു എന്ന് മാത്രം. ലൗകിക ദൃഷ്ടി ആ ദൂതനെ വിടാൻ അവസരം സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ദൂതനായി വന്ന ബ്രാഹ്മണൻ ദേവിയുടെ കയ്യിൽ നിന്നും ആ കത്തു വാങ്ങി അവിടെ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ദ്വാരകയിലെത്തിയ ആ ദൂതനെ, ബ്രാഹ്മണനെ ഭഗവാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ദിചസുതോപിച്ച തൂർണമുപായയോ തവ പുരം ഹി ദുരാശ ദുരാസദം മുദമവാപച സാദര പൂജിത സ ഭവതാ ഭവതാപഹൃതാ സ്വയം. ആ ബ്രാഹ്മണൻ ദുരാശ ദുരാസദം ഹി തവ പുരം തൂർണം ഉപായയോ, ദുഷ്പ്രവേശം, ദുർബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് കടക്കാൻ പറ്റാത്ത അങ്ങയുടെ ദ്വാരകയിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു. കാരണം എന്താ? രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും രുക്മിണിയുടെ വിവാഹമാണ്. ശ്രീകൃഷ്ണന് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് ഭീഷ്മകരാജാവിന് മോഹമുണ്ടായിരുന്നുവെങ്കിലും രുക്മി തടഞ്ഞു. രുക്മി പറഞ്ഞു, അച്ഛനും വല്ല ഭ്രാന്തുണ്ടോ? ഇങ്ങനെ ഒരാൾക്ക് ആരെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കുമോ? രുക്മിണിയുമായിട്ട് എന്തെങ്കിലും ചേർച്ച വേണ്ടേ? രുക്മി പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചു. എന്തൊക്കെയാ അയാൾ പറയണത്? നമ്മുടെ രുക്മിണി വെളുത്ത വെളുത്ത രുക്മിണി, കറുത്ത കറുത്ത കൃഷ്ണൻ, പിന്നെ കൃഷ്ണൻ ജനിച്ചത് കാരാഗ്രഹത്തില്, വളർന്നത് ഇടയബാലന്മാരുടെ കൂടെ, സ്വഭാവം നന്നല്ല, പെൺകുട്ടികളുടെ തുണി മോഷ്ടിച്ചു, വെണ്ണ മോഷ്ടിച്ചു, വസ്ത്രം മോഷ്ടിച്ചു എന്ന് വേണ്ട, അവരുടെ കൂടെ അർദ്ധരാത്രി എന്ന് പോലും നോക്കാതെ അഴിഞ്ഞാടി നടന്നൊരാള്,
ഏട്ടനാണെങ്കിലോ ഏട്ടൻ മദ്യപാനത്തില് വലിയ കേമനായിട്ടുള്ള ആള്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് നമുക്ക് യോജിക്കാൻ പറ്റുമോ? വർണ്ണാശ്രമ കുലാഭേദ സർവധർമ്മ ബഹിഷ്കൃത എന്നൊക്കെയാണ് രുക്മിയുടെ വാദം. അതുകൊണ്ടാണ് ശിശുപാലിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയത്. ഭഗവാന്റെ അടുത്തേക്ക് വന്നു ബ്രാഹ്മണൻ, സംസാര ദുഃഖം തീർക്കുന്ന ഭവതാപഹൃത ഭവതാശ്രയം സാദരപൂജിത, സംസാര ദുഃഖം തീർക്കാൻ സമർത്ഥനായ ഭഗവാൻ അവിടെ ദാ സാദരം, സംസാര ദുഃഖം തീർക്കുന്ന ഭഗവാൻ കംസാരി സാദരം ആ ബ്രാഹ്മണനെ ആദരിച്ചു. എന്നിട്ടോ വളരെയധികം സന്തോഷത്തോടുകൂടി ചോദിക്കുകയാണ്, എന്താണ് അങ്ങയുടെ ആഗമന കാരണം? കാരണം ഇവിടെ പ്രത്യേകിച്ച് ഈ ദ്വാരകയിലേക്ക് പറഞ്ഞ ദ്വാരകയിലേക്ക് മാത്രം വരുന്ന ആളുകളാവണം. കാരണം കടലിൻ്റെ നടുവിലാണ് ദ്വാരകാപുരി, അപ്പോൾ അവിടേക്ക് വേണ്ടി മാത്രം വരികയാണ്. എന്താ അങ്ങയുടെ ആഗമന ഉദ്ദേശം? വിജ്ഞാതാർത്ഥോപി ഭഗവാൻ, എല്ലാം അറിയുന്ന ആളാണ് ഭഗവാനെങ്കിലും ഭഗവാൻ അവിടെ ചോദിക്കുകയാണ്. ചോദിച്ചപ്പോളോ സച ഭവന്തമവോചത കുണ്ടിനെ നൃപസുതാ ഖലു രാജതി രുക്മിണി ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാഹി തയാ പ്രഹിതോസ്മ്യഹം. ഭഗവാനോട് പറഞ്ഞു, കുണ്ടിനെ ഖലു രുക്മിണി നൃപസുത രാജതി, കുണ്ടിനത്തിൽ രുക്മിണി എന്നറിയപ്പെടുന്ന ഒരു രാജപുത്രി ഉണ്ട്. ആ രുക്മിണി ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ തയാഹി അഹം പ്രഹിത അസ്മി, അങ്ങയിൽ അതിസ്നേഹമുള്ളവളാണ് ആ രുക്മിണി. പക്ഷേ ഇപ്പൊ മനോധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ രുക്മിണി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നത്. വിദർഭ രാജധാനിയാണ് കുണ്ടിനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ രണ്ടേ രണ്ട് പദ്യങ്ങളെ കൊണ്ട് രുക്മിണിയുടെ ആ സന്ദേശത്തെ അവതരിപ്പിക്കുകയാണ് പട്ടേരിപ്പാട്. ഭാഗവതത്തിൽ 7 ശ്ലോകങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. സപ്തപദി എന്ന് പറയും. ഒരു പുരുഷൻ സ്ത്രീയുടെ കൈപിടിച്ച് അഗ്നിസാക്ഷിയാക്കി 7 ചുവടുകൾ വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി പുരുഷൻ്റേതായി മാറി, ആ പുരുഷൻ പെൺകുട്ടിയുടേതായി മാറി. ഇതാണൊരു രീതി. ഇവിടെ 7 ശ്ലോകങ്ങളാണ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യകർണ വിവരേർഹരതോംഗതാപം എന്ന രീതിയിൽ ഇവിടെ 2 ശ്ലോകമാണ് പട്ടേരിപ്പാട് ഇതിനായിട്ട് ഉപയോഗിച്ചത്. തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃപോധുന ഐ കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേ കപതേ തയാ അഹം തവ ഗുണൈ പുരാ ഏവ ഹൃദാ അസ്മി. ഞാൻ അങ്ങയുടെ ആ ഗുണഗണങ്ങളെ കേട്ട് അങ്ങയിൽ അനുരക്തയായി. അധുനാ ചേതി നൃപഹ മാം ഹരതി കില, ഇപ്പോൾ ചേതി രാജാവായ ശിശുപാലൻ അങ്ങയുടെ അച്ഛൻ പെങ്ങളുടെ മകൻ ദമുഘോഷസുതൻ എന്നെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി വരുന്നു. അപ്പോൾ ഐ കൃപാലയ ഭക്തവത്സല, അവിടുന്ന് എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷിക്കണം. ലോകേനാഥനായിരിക്കുന്ന അവിടുത്തോട് ആ രുക്മിണി ഇങ്ങനെ പ്രാർത്ഥിച്ചു. നമ്മൾ പറയാറുണ്ട് കട്ടത് കെട്ടാൽ കാരായ്മ, ഒരിക്കൽ അപഹൃതയായ ഞാൻ രണ്ടാമത് ഭരിക്കപ്പെടുന്നുവെങ്കിൽ നശിച്ചു എന്നാണ്. അപ്പോൾ ഗുണശബ്ദത്തിന് കയറെന്നും അർത്ഥമുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ നിരപരാധിയാണ്, അവിടുന്ന് ദയ വിചാരിച്ച് തക്ക സമയത്ത് അനുഗ്രഹിക്കണം. രുക്മിണിയുടെ പ്രാർത്ഥന അങ്ങനെയാണ്. അശരണാം യദി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാ സുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം. യദി ത്വം അശരണാം മാം ഉപേക്ഷസേ, ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ ആരും ആശ്രയമില്ലാത്ത, ആരും ശരണമില്ലാത്ത, അന്യാശ്രയമില്ലാത്ത എന്നെ അവിടുന്ന് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അഹം സപദി ജീവിതം ജഹാമി, ഞാൻ എൻ്റെ ജീവൻ കളയുക തന്നെ ചെയ്യും. ഇതി സുതനോ ഗിരാ അയം സുഹൃൽ, രുക്മിണിയുടെ ആ വാക്കുകൾ ഇങ്ങനെ കേട്ടപ്പോൾ, ആ ബ്രാഹ്മണൻ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ, ഗുരുവായൂരപ്പ തവ ഹൃദയം ഭൃഷം കാതരം മതനോൽ, അവിടുത്തെ മനസ്സ് അനുകമ്പാർദ്രിതമായി തീർന്നു എന്നാണ്. ഹേ അച്യുത
ഭുവനസുന്ദര കേട്ടിടേണം സർവാംഗതാപശമനം തവ പുണ്യനാമം സർവാർത്ഥകാമവരദം തവ ദിവ്യരൂപം കേട്ടന്റെ മാനസമഹോ കൊതി പൂണ്ടിടുന്നു താരുണ്യവിദ്യാകുലശീലധനപ്രവാഹം മേളിച്ച സിംഹനരനായൊരു ഹേ മുകുന്ദ കല്യാണവേളയതടുത്തുവരുന്ന നേരം ആരും കൊതിച്ചിടുമഹോ തവ പത്നിയാവാൻ ജ്ഞാനങ്ങയെ പതിസമം മനസാവരിച്ചു ആത്മാവു നിന്റെ പദതാരതിൽ കൊണ്ടുവച്ചു സിംഹത്തിനുള്ളൊരു ബലിയാകുമി പേടമാനെ സ്പർശിച്ചിടൊല്ലൈവളെ ചൈദ്യപതി കുറുക്കൻ ഗോവിപ്രദേവ ഗുരുപൂജകളേറെ ചെയ്തു തീർത്ഥാടനാദി പലമാതിരി സൽപ്രവൃത്തി ഇത്യാദി കൊണ്ടു ഭഗവത് കൃപ നേടിയെങ്കിൽ അങ്ങെത്തണം മമകരം മൃദുവായി പിടിക്കാൻ അജിതാഹരേയെത്തുക ഏറെ നി വൈകിടാതെ കല്യാണമേകുവതിനായി തവ സൈന്യമോടെ തോൽപ്പിക്കണം മുരഹരെ ചൈദ്യജനത്തെയൊന്നായി വേൾക്കേണമെന്നെ തരണം തവ വീര്യശുൽക്കം അന്തപ്പുരത്തിലമരുന്നൊരു ഞാൻ തലേന്ന് അമ്പാസഹായമതിനായി പുറത്തിറങ്ങും അന്നേരമങ്ങു അവിടേക്കു വരുന്നതായാൽ ആയാസമെന്നെ ഇവളെ തവ സ്വന്തമാക്കാം കാമാരി പോലും അവിടുത്ത ശിരസ്സിൽ ചാർത്തും കംസാരി തൻ പരമമാം ശുഭപാദധൂളി താവൽ പ്രസാദമതെനിക്കു ലഭിച്ചിടായിൽ പ്രാണൻ ത്യജിക്കും ഇവളും കരുണാലയേശ ഭാഗവതത്തിലെ രുക്മിണീ സന്ദേശത്തിൻ്റെ ഒരു പരിഭാഷ ആണ് ഇപ്പോൾ ചൊല്ലിയത്. അതിൽ പറഞ്ഞു, വേൾക്കേണമെന്നെ തരണം തവ വീര്യശുൽക്കം, അവിടുത്തെ വീര്യമാകുന്ന ശുൽക്കം. ശുൽക്കം എന്ന് വെച്ചാൽ പുരുഷധനം. സ്ത്രീ വിവാഹിതയാവുമ്പോൾ സ്ത്രീയുടെ അച്ഛന് പുരുഷൻ നൽകുന്ന ധനം, അതാണ് പുരുഷധനം അല്ലെങ്കിൽ ശുൽക്കം. നമ്മളത് മറന്നുപോയി. ഇപ്പോൾ നമുക്ക് സ്ത്രീധനം മാത്രമേ അറിയുള്ളൂ. ഏതായാലും ഭഗവാൻ ബ്രാഹ്മണനോട് തുറന്നു പറഞ്ഞു, അവിടെ എനിക്കും രാത്രി കിടന്നിട്ട് ഉറക്കം വരണില്ല എന്നുള്ളത്. ഭാഗവതം അങ്ങനെയാണ് പറയണത്. പട്ടേരിപ്പാട് എന്താ പറയണത്? അകഥയസ്ത്വമധൈനമയേ സഖേ തദധികാമമന്മഥവേദന നൃപസമക്ഷമുപേത്യ ഹരാമ്യഹം തദയിതാം ദയിതാമസിതേക്ഷണം. അയേ സഖേ മമ തദധികാമന്മഥവേദന. കൂട്ടുകാരാണ് വിളിച്ചത് ആ ബ്രാഹ്മണനെ. എനിക്ക് അവളേക്കാളധികം കാമതാപം ഉണ്ട്. അവളുടെ ആഗ്രഹത്തെ സാധിപ്പിക്കണം എന്ന ആ അനുഗ്രഹം കൊടുക്കാനുള്ള ഭഗവാന്റെ താല്പര്യം, ഭക്തന്മാരെ രക്ഷിക്കാനുള്ള ഭഗവാന്റെ അഭിവാഞ്ച. അപ്പോ തത് ഐ അഹം ഉപേത്യ, ഞാൻ അവിടെ വന്ന് രാജാക്കന്മാർ നോക്കി നിൽക്കാൻ തന്നെ സുന്ദരിയും പ്രിയതമയുമായ ആ രുക്മിണിയെ കൊണ്ടുപോരുന്നുണ്ട്. യാതൊരു പേടിയും വേണ്ടാന്നാണ്. സ്വയംവരവും സ്വയംവരത്തിലും ബലാത്കാരം കൊണ്ട് കൊണ്ടുപോകലും ക്ഷത്രിയന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ്, വിഹിതമാണ്. പിന്നെ ആ ബ്രാഹ്മണൻ്റെ കൈപിടിച്ചു, പ്രഗൃഹ്യ പാണിനാപാണിം എന്നാണ്. കൈ പിടിച്ച് രഥത്തിലേക്ക് കയറ്റി ഭഗവാൻ. പ്രമുദിതേന ചതേന സമം തദാ രഥഗതോ ലഘുകുണ്ഠിനമേയിവാൻ ഗുരുമരുൽപുരനായകമേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദം. ഹേ മരുൽപുരനായക, ഗുരുമരുൽപുരനായക, ഗുരുവായൂരപ്പ, ആ സമയം പ്രമുദിതേന തേനച സമം രഥഗത ലഘു കുണ്ഠിനം എയ്യുവാൻ ഭവാൻ. ബ്രാഹ്മണനോടുകൂടി സന്തോഷിച്ച് തേരിൽ കയറി വളരെ വേഗത്തിൽ കുണ്ഠിലത്തിലേക്ക് എത്തിച്ചേർന്ന, അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ എല്ലാ ആപത്തുകളും ഇല്ലാതെയാക്കണം. അപ്പം തൻ്റെ പ്രിയ ഭക്ത വിളിച്ചപ്പോൾ പ്രിയവിരഹവേദന സഹിക്കാതെ എത്ര വേഗത്തിലാണ് അവിടുന്ന് കുണ്ഠിനത്തിലേക്ക് എത്തിയത്. ആ വ്യഗ്രത അവിടുത്തെ ഭക്തവാത്സല്യത്തെ കാണിക്കുന്നു. അതുകൊണ്ട് വേദസ്വരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പ വാതാലയാധീശ, എൻ്റെ വേദനകൾക്ക്, ഈ വാത രോഗശമനത്തിന് അല്പം ശാന്തി ഉണ്ടാവാൻ അവിടുന്ന് ഉടനെ തന്നെ അനുഗ്രഹിക്കണേ
വളരെ പെട്ടെന്ന് എല്ലാ ആപത്തുകളും ഇല്ലാതാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ രംഗം അവിടെ ഉപസംഹരിക്കുന്നത്. ഭഗവാന്റെ രഥം അതിവേഗം കുണ്ടനത്തിലേക്ക് പോകുന്നു. അവിടെ എത്തിച്ചേർന്ന് രുക്മിണിയെ വിവാഹം ചെയ്യുന്ന കഥാസന്ദർഭങ്ങളാണ് നമുക്ക് നാളത്തെ ദിവസം അനുസ്മരിക്കാനുള്ളത്. അതിന് ശക്തിയും ഭക്തിയും ആ ദ്വാരകാധീശനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവോപരി ഭഗവത്ഭക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ചൊല്ലുന്ന വാക്കുകൾ പോലവേ എന്നെന്നും ചെയ്യുവാനും കൃഷ്ണ സാധിക്കണേ. ചൊല്ലുന്ന വാക്കുകൾ പോലവേ എന്നെന്നും ചെയ്യുവാനും കൃഷ്ണ സാധിക്കണേ. ചൊല്ലുന്നതൊക്കെയും വാദനാഥ നിന്റെ കേളേറും ലീലകളായിടണേ. കേളേറും ലീലകളായിടണേ. ചിന്തയിലെപ്പോഴും വായുപുരേശ്വര ചന്ദമേറും നിന്റെ രൂപമാകാ. ചിന്മയ രൂപ ജഗന്നിവാസായെന്നിൽ ചാഞ്ചല്യമില്ലാത്ത ഭക്തിയേകൂ. ചാഞ്ചല്യമില്ലാത്ത ഭക്തിയേകൂ. ചാരത്തിരിപ്പോർക്കും ദൂരത്തിരിപ്പോർക്കും ചിത്തത്തിൽ വേദന തോന്നിടാതെ. ചാരത്തിരിപ്പോർക്കും ദൂരത്തിരിപ്പോർക്കും ചിത്തത്തിൽ വേദന തോന്നിടാതെ. ചിന്തൂരമിട്ടതാം വാക്കുകളോതുവാൻ ചാരുക്കളേബര ഭാഗ്യമേകൂ. ചാരുക്കളേബര ഭാഗ്യമേകൂ. ചന്ദന ചാർച്ചിതമായ നിൻ വേഷങ്ങൾ ചിത്തത്തിലെന്നും തെളിഞ്ഞിടണേ. ചഞ്ചലമാകുമെൻ ചിത്തത്തെ മാനസ ചോര നീ വേണ്ട പോൽ മാറ്റിടണേ. മാനസ ചോര നീ വേണ്ട പോൽ മാറ്റിടണേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്താഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ. ആഹരിപാദേ രതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം. ശ്രീശുഗമാ മുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകുന്നു ഭക്തി. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ. ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരാധിക്കുന്നു. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം ശുദ്ധം വേദത്തിൻ സാരം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആഹരിപാതേരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാതേരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു.